ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടിങ്ങും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമാണ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട. പക്ഷേ മാസപ്പടി വിവാദവും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പും ചർച്ചയായേക്കും. പ്രശാന്ത് കൃഷ്ണയുടെ വിവരങ്ങളുമായി. പ്രശാന്ത്, അറിയേണ്ടത് ഈ സെക്രട്ടേറിയറ്റ് ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞു ഈ മാസപ്പടി വിവാദത്തിൽ വീണയ്ക്കും വീണയുടെ കമ്പനിക്കുമെല്ലാം. ഈ സംസ്ഥാന സമിതിയിൽ ഈ വിഷയം ചർച്ചയാകുമോ? ആര്യ, സെക്രട്ടേറിയറ്റ് ഈ വിഷയം പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ മുതിർന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഈ വിഷയത്തിൽ വീണ വിജയന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ മാസപ്പടിയുമായി വാങ്ങിയതിന് തെളിവില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർത്തിട്ടുണ്ട്. പാർട്ടി നിലപാട് എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറിയൻ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പരസ്യമായി പറഞ്ഞതിന് ശേഷമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ഇന്ന് സംസ്ഥാന സമിതി യോഗം തുടങ്ങുന്നത്. അപ്പോൾ കാര്യമായൊരു ചർച്ച ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ റിപ്പോർട്ടിങ്ങും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമാണ് ചർച്ചയായി അജണ്ടയായി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതിനിടയിലാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്നതും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നതും. അപ്പോൾ പുതുപ്പള്ളിയിൽ ഈ സി പി എമ്മിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് പ്രധാനമായും യോഗം ചർച്ച ചെയ്യുന്നത്. ഇതിനോടകം തന്നെ ഓരോ പഞ്ചായത്തിലും പുതുപ്പള്ളിയിലെ ആറ് പുതുപ്പള്ളി മണ്ഡലത്തിലെ ആറ് എട്ട് പഞ്ചായത്തുകളിൽ ഓരോ പഞ്ചായത്തിൻ്റെയും ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഉപചുമതല സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പാർട്ടി നേരത്തെ തന്നെ നടത്തി അതിൻ്റെ വിലയിരുത്തലുകൾ നടക്കും. ഒപ്പം തന്നെ ഏതെല്ലാം രീതിയിൽ ഏതൊക്കെ നേതാക്കൾ എങ്ങനെയൊക്കെയാണ് അവിടെ പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടത്, പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്, മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂള് അടക്കമുള്ള കാര്യം. മുഖ്യമന്ത്രി രണ്ട് ഘട്ടമായിട്ടായിരിക്കും ഈ പുതുപ്പള്ളിയിൽ പ്രചാരണത്തിനിറങ്ങുക. അപ്പോൾ അത്തരം കാര്യങ്ങളടക്കം തീരുമാനിക്കേണ്ടതുണ്ട്. ഒപ്പം എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉന്നയിക്കേണ്ടത്, ഇതിനോടകം തന്നെ ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിഷയം പുതുപ്പള്ളി മണർകാട് പഞ്ചായത്തിൻ്റെ ചുമതലയുള്ള സംസ്ഥാന സമിതി അംഗം അനിൽകുമാർ ഉയർത്തിക്കഴിഞ്ഞു. ഈ വിഷയം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആ വിഷയത്തിന് അതിനെ തള്ളിപ്പറയുന്ന ഒരു സമീപനം എടുത്തു. അതായത് ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാക്കാൻ സി പി എം ഉദ്ദേശിക്കുന്നില്ല എന്ന നിലപാട് വിശദീകരിക്കുകയും ചെയ്തു. എന്തായാലും അവിടെ പുതുപ്പള്ളിയിൽ ജേക്സി തോമസിൻ്റെ പ്രചാരണത്തിന് ഉന്നയിക്കേണ്ട വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കും. മന്ത്രിമാരുടെ ഒരു വലിയ നിരയിറക്കി ഈ തൃക്കാക്കരയിൽ ചെയ്തതുപോലുള്ളൊരു പ്രചാരണ രീതി ആയിരിക്കില്ല സി പി എം പുതുപ്പള്ളിയിൽ പയറ്റുക.